വെൽക്കം ബാക്ക് എവറി വൺ ടു ഡോക്ടർ എസ് ഐ പി ഫൈനാൻഷ്യൽ ട്യൂട്ടോറിയൽസ്. എൻ്റെ പേര് ഫിലിപ്പ് ചെറിയാൻ. ദിസ് വീഡിയോ ഈസ് പവേർഡ് ബൈ ദി ഓഫർ. റിക്കറിംഗ് ഡിപ്പോസിറ്റ് RDയും സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ SIPയും തമ്മിലുള്ള വ്യത്യാസമാണ് ഈ എപ്പിസോഡിൽ ഞങ്ങൾ പറയുവാൻ ആഗ്രഹിക്കുന്നത്. ഒരു നിശ്ചിത തുക നിശ്ചിത കാലത്തേക്ക് മാസം തോറും ബാങ്കുകളിലോ അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസുകളിലോ നിക്ഷേപിക്കുന്നതിനാണ് റിക്കറിംഗ് ഡിപ്പോസിറ്റ് അല്ലെങ്കിൽ RD എന്ന് പറയുന്നത്. ഒരു നിശ്ചിത തുക പ്രതിവാരമോ പ്രതിദിനമോ പ്രതിമാസമോ അല്ലെങ്കിൽ 3 മാസം കൂടിയിരിക്കുമ്പോഴോ മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപിക്കുന്നതിനെയാണ് SIP അല്ലെങ്കിൽ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനുകൾ എന്ന് പറയുന്നത്. 6 മാസം മുതൽ 10 വർഷം വരെയാണ് റിക്കറിംഗ് ഡിപ്പോസിറ്റുകളുടെ കാലപരിധി. SIPക്ക് പ്രത്യേകിച്ച് കാലപരിധിയില്ല. ഏറ്റവും കുറഞ്ഞത് 6 മാസം ആകണമെന്ന് മാത്രമേ ഉള്ളൂ. റിക്കറിംഗ് ഡിപ്പോസിറ്റുകൾ താരതമ്യേന റിസ്ക് കുറഞ്ഞവയാണ്. എന്നാൽ ഡെറ്റ് മ്യൂച്വൽ ഫണ്ടുകളിലുള്ള SIPകൾ റിസ്ക് കുറഞ്ഞവയും ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടുകളിലുള്ള SIPകൾ റിസ്ക് കൂടിയവയുമാണ്. ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടുകളിൽ ദീർഘകാലത്തേക്ക് SIP ചെയ്താൽ ഈ റിസ്കിനെ മറികടക്കാൻ സാധിക്കുന്നതാണ്. റിക്കറിംഗ് ഡിപ്പോസിറ്റുകൾ നേരത്തെ പിൻവലിക്കുമ്പോൾ പെനാൽറ്റി ചാർജുകൾ ഉണ്ടാവുന്നതാണ്. എന്നാൽ SIPകളിൽ ഇങ്ങനത്തെ പെനാൽറ്റി ചാർജുകളില്ല. എന്നിരുന്നാലും ചില ഫണ്ടുകളിൽ 1 മുതൽ 2 വർഷം വരെ എക്സിറ്റ് ലോഡ് ഉണ്ടായിരിക്കുന്നതാണ്. റിക്കറിംഗ് ഡിപ്പോസിറ്റുകളിലെ റിട്ടേൺ 6% മുതൽ 8% വരെയും ഡെറ്റ് മ്യൂച്വൽ ഫണ്ടുകളിലെ SIPയിലെ റിട്ടേൺ 6% മുതൽ 8% വരെയും ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടുകളിലെ റിട്ടേൺ 12% മുതൽ 15% വരെയുമാകുന്നു. വിവിധ തരം റിക്കറിംഗ് ഡിപ്പോസിറ്റുകൾ ലഭ്യമല്ല. എന്നാൽ നമുക്ക് വിവിധ തരം മ്യൂച്വൽ ഫണ്ടുകൾ ലഭ്യമാണ്. റിക്കറിംഗ് ഡിപ്പോസിറ്റുകൾ ഹ്രസ്വകാലത്തിലേക്കുള്ള നിക്ഷേപ ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. എന്നാൽ ഡെറ്റ് മ്യൂച്വൽ ഫണ്ടുകളിലെ SIPകൾ ഹ്രസ്വകാല ലെവലിലേക്കും ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടുകളിലെ നിക്ഷേപങ്ങൾ ദീർഘകാലത്തേക്കുമുള്ളതാണ്. ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാണ് ഏത് തരം നിക്ഷേപക ലക്ഷ്യങ്ങൾക്കും റിക്കറിംഗ് ഡിപ്പോസിറ്റിനേക്കാളും കൂടുതൽ നല്ലത് മ്യൂച്വൽ ഫണ്ടുകളിലെ SIP നിക്ഷേപങ്ങളാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കായി ഷെയർ ചെയ്യുക. ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും നോട്ടിഫിക്കേഷനായി ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുകയും ചെയ്യുക. ഞങ്ങളുടെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുകയും ഫോളോ ചെയ്യുകയും ചെയ്യുക. SIPകളെ പറ്റി കൂടുതൽ അറിയുവാൻ ഈ വീഡിയോയുടെ അവസാനം നൽകിയിട്ടുള്ള ഞങ്ങളുടെ കൊച്ചിയിലെയോ ചെങ്ങന്നൂരിലെയോ ഓഫീസുകളുമായി നേരിട്ട് ബന്ധപ്പെടുകയോ ഫോൺ മുഖേനയോ ഇമെയിൽ മുഖേനയോ വെബ്സൈറ്റ് മുഖേനയോ ബന്ധപ്പെടുകയോ ചെയ്യുക. സാമ്പത്തിക മേഖലയിലെ മറ്റൊരു ഉപകാരപ്രദമായ വീഡിയോയുമായി കാണുന്നതുവരെ നന്ദി, നമസ്കാരം.